ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു ഷാരി സയൻസ് വേൾഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഹ്യൂമൻ സ്കെൽറ്റൽ സിസ്റ്റം എന്താണ് സ്കെൽറ്റൽ സിസ്റ്റം ഹ്യൂമൻ സ്കെൽറ്റൽ സിസ്റ്റം സപ്പോർട്ട്സ് ആൻഡ് പ്രൊട്ടക്ട്സ് ദ ബോഡി വൈൽ ഗിവിങ് ഇറ്റ് ഷേപ്പ് ആൻഡ് ഫോം അതായത് നമ്മളുടെ ബോഡിക്ക് ഒരു ഷേപ്പും ഫോമും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് അതേപോലെ ബോഡീനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് സ്കെൽറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ ഈ സ്കെൽറ്റൽ സിസ്റ്റം എന്താണ് സ്കെൽറ്റൽ സിസ്റ്റം ഈസ് കമ്പോസ്റ്റ് ഓഫ് ബോൺ കാർട്ടിലേജ് ടെൻറ്റോൺസ് ആൻഡ് ലിക്കമെൻസ് ബോൺസും കാർട്ടിലേജും ടെൻറ്റോൺസും ലിക്കമെന്റ്സും ഒക്കെ സ്കെൽറ്റൽ സിസ്റ്റത്തില് പ്രസൻറ്റായിരിക്കും കാർട്ടിലേജ് പ്രൊവൈഡ്സ് ഫ്ലെക്സിബിൾ സപ്പോർട്ട് ഫോർ സെർട്ടീൻ സ്ട്രക്ചേഴ്സ് ഇൻക്ലൂഡിങ് ദ നോസ് ട്രക്കിയ ആൻഡ് ഇയേഴ്സ് കാർട്ടിലേജ് ഒരു ഫ്ലെക്സിബിൾ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് കാർട്ടിലേജ് എന്ന് പറയുന്നത് അതായത് നമ്മളുടെ നോസ് ഇയർ ഇതൊക്കെയാണ് ബോണിൻ്റെ അത്രയും ഹാർഡായിരിക്കില്ല ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് കാർട്ടിലേജ് ടെൻഡോൺസ് എന്ന് പറയുന്നത് ഫൈബ്രസ് ബാൻഡ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ആണ് ബോൺസിനെയും അതർ കണക്റ്റീവ് ടിഷ്യൂസിനെയും ജോയിൻ ചെയ്യുന്നതാണ് ടെൻഡോൺസ് എന്ന് പറയുന്നത് പിന്നെ നമ്മളുടെ ടോട്ടൽ നമ്പർ ഓഫ് ബോൺസ് ഇൻ ഹ്യൂമൻ സ്കെൽടെൽ സിസ്റ്റം ടു നോട്ട് സിക്സ് ബോൺസാണ് ടു ഹണ്ട്രഡ് ആൻഡ് സിക്സ് ബോൺസാണ് പ്രസൻ്റായിട്ടുള്ളത് ഒരു ന്യൂ ബോണ് ബേബിയാണെങ്കിൽ ത്രീ ഹൺഡ്രഡ് ബോൺസ് ഉണ്ടായിരിക്കും പിന്നീട് അതിൽ കുറച്ച് ബോൺസ് ജോയിൻ ചെയ്തിട്ടാണ് ാസ്റ്റ് ടു നോട്ട് സിക്സ് ബോൺസ് ആയിട്ട് ഒരു അഡൾട്ട് ഹ്യൂമൻ ബീങ്ങിന് ടു നോട്ട് സിക്സ് ബോൺസാണ് പ്രസന്റ് ആയിട്ടുള്ളത് ഓക്കെ ദെൻ സ്കെൽട്ടൽ സിസ്റ്റത്തിനെ നമുക്ക് മെയിനായിട്ട് രണ്ടാക്കി ഡിവൈഡ് ചെയ്യാം ആക്സിയൽ സ്കെൽട്ടൺ ആൻഡ് അപ്പൻഡിക്കുലാർ സ്കെൽടെൻ ആക്സിയൽ സ്കെൽട്ടണില് എയ്റ്റി ബോൺസാണ് അപ്പൻഡിക്കുലാർ സ്കെൽടെണില് വൺ ട്വൻറ്റി സിക്സ് ആണ് അതിൽ ആക്സിയൽ സ്കെൽട്ടണില് വരുന്നതാണ് സ്കള് വെർട്ടിബ്രൽ കോളം ബോൺസ് ഓഫ് ചെസ്റ്റ് അതായത് സ്കള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലയോട്ടിയും തലയോട്ടിയിൽ വരുന്ന ബോൺസ് വെർട്ടിബ്രൽ കോളം നട്ടെല് ദെൻ ബോൺസ് ഓഫ് ചെസ്റ്റ് നമ്മളുടെ ചെസ്റ്റ് ചെസ്റ്റിന് ചുറ്റും വരുന്ന ബോൺസൊക്കെയാണ് ഇതിൽ വരുന്നത് ആക്സിയൽ സ്കെൽട്ടനിൽ വരുന്നത് ദെൻ അപ്പൻഡിക്കുലാർ സ്കെൽട്ടനിൽ വരുന്നതാണ് പെക്ടോറൽ ഗിർഡിൽ അപ്പർ ലിംസ് പെൽവിക് ഗിർഡിൽ ലോവർ ലിംസ് പെക്ടോറൽ ഗിർഡിൽ അതായത് നമ്മളുടെ തോളല് അപ്പർ ലിംസ് കൈകള് പെൽവിക് ഗിർഡിൽ ഇടുപ്പല് അതേപോലെ തന്നെ ലോവർ ലിംസ് കാലുകൾ ഇത്രയുമാണ് അപ്പൻഡിക്കുലാർ സ്കെൽട്ടനിൽ വരുന്നത് വൺ ട്വൻറ്റി സിക്സ് ബോൺസാണ് ടോട്ടൽ നമ്പർ ഓഫ് ബോൺസ് അപ്പോൾ ഈ ആക്സിൽ സ്കെൽട്ടൺ പ്ലസ് അപ്പൻഡിക്കുലാർ സ്കെൽട്ടൺ കൂട്ടിയതാണ് നമ്മളുടെ ടോട്ടൽ ടു നോട്ട് സിക്സ് ബോൺസ് എന്ന് പറയുന്നത് പിന്നെ ഹ്യൂമൻ സ്കെൽറ്റൽ സിസ്റ്റത്തിൻ്റെ ഒരു ഡയഗ്രാം ഇതാണ് ഇതിൽ അതിൻ്റെയൊക്കെ സയൻറ്റിഫിക് നെയിംസ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ബോണുകളുടെയൊക്കെ സയൻ്റിഫിക് നെയിംസാണ് സ്കല്ല് മാൻറ്റിബിൾ നമ്മളുടെ താടിയെല്ല് ഹ്യൂമറസ് കൈകളുടെ മുകളിലത്തെ എല്ലാണ് ഹ്യൂമറസ് എന്ന് പറയുന്നത് ക്ലാവിക്കൽ ആണ് നമ്മളുടെ തോളെല്ല് റേഡിയസ് ആൻഡ് അൾണ കൈകളുടെ താഴ്ത്തെ എല്ലുകൾ ദെൻ ഫെമർ തൊടയല്ലാണ് ലംബാർ സ്പൈൻ എന്നാണ് നട്ടെല്ലിന് പറയുന്നത് ദെൻ ഇല്ല ിയമാണ് പെൽവിർഡില്ല ബോണ്ട് പേര് പെറ്റല്ല മൊട്ടില്ല ദൻ ടിബിയ ആൻഡ് ഫിബുല ആണ് കാലിലെ എല്ലുകൾ ഓക്കെ കാൽക്കേനിയസ് നമ്മളുടെ കാലിൻ്റെ ഇടു കുതിൽത്തെ എല് ദെൻ താലസ് ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ സയന്റിഫിക് നെയിം അതായത് ബോൺസിൻ്റെയൊക്കെ സയൻറ്റിഫിക് നെയിംസ് ആണ് കൊടുത്തിട്ടുള്ളത് നോട്ട് ചെയ്ത് വെച്ചോളാം ഓക്കെ ദെ ഇതിൽ വരുന്ന ഓരോന്നിലും വരുന്ന നമ്പർ ഓഫ് ബോൺസാണ് സ്കൾ ട്വൻറ്റി നയൻ ബോൺസാണ് ടോട്ടൽ നമ്മുടെ തലയോട്ടിയിൽ വരുന്നത് ട്വൻറ്റി നയൻ ബോൺസ് ദെൻ സ്റ്റോണമാണ് നമ്മുടെ നട്ടെല്ല് ഒരൊറ്റ ബോണാണ് നട്ടെല്ലില് ഒ നട്ടെല് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ റിബ്സിൻ്റെ നടുവിൽ വരുന്നവരെല്ലാമാണ് ടൊസ്റ്റേൺ എന്ന് പറയുന്നത് നട്ടലിൽ നമ്മൾ ട്വൻറ്റി സിക്സ് വെർട്ടിബ്ര ഉണ്ട് അതായത് വെർട്ടിബ്രൽ കോളം ട്വൻറ്റി സിക്സ് ബോൺസ് ഉണ്ട് ദെൻ റിബ്സ് ട്വൽവ് ഇൻറ്റു ടു അതായത് ട്വൽവ് ബോൺസ് അത് രണ്ട് ഒരു പെയർ ആണ് ട്വൽവ് ഇൻറ്റു ടു ട്വൻറ്റി ഫോർ ബോൺസാണ് ടോട്ടൽ വരുന്നത് ദെൻ ഇൻ ഫോർ ലിമ്പ് കൈകളിൽ തേർട്ടിയാണ് രണ്ട് കൈകളത്തെയും കൂടെ ടോട്ടൽ സിക്സ്റ്റി ബോൺസാണ് പെക്ടോറൽ ഗിർഡിൽ രണ്ട് ഇൻറ്റു രണ്ട് അതായത് രണ്ട് ബോൺസ് ആണ് രണ്ടിൻ്റെയും കൂടിയും കൂട്ടിയിട്ട് ഫോർ ബോൺസ് അതേപോലെ പെൽവിക് ഗിർഡിൽ വൺ ഇൻറ്റു ടു 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 ആണ് ഒരു ബോണാണ് അത് രണ്ടും കൂടി കൂട്ടിയിട്ട് ടോട്ടൽ ടു ആണ് പിന്നെ ഹാൻഡ് ലിമ്പ് ലോവർ ലിമ്പ് എന്ന് പറയും കൈകളത്തെ പോലെ തന്നെ തേർട്ടി ഇൻറ്റു ടു 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 സിക്സ്റ്റി ബോൺസാണ് ടോട്ടൽ വരുന്നത് ഓക്കെ അപ്പോൾ ഇത് വെച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ എയ്റ്റി ബോൺസും വൺ ട്വൻ്റി സിക്സ് ബോൺസും കിട്ടും ഓക്കെ ക്ലിയർ ആയല്ലോ ഇനിയാണ് നമ്മളതിൽ ജോയിൻസ് ഉണ്ട് അപ്പോൾ ഈ ബോൺസ് ഒക്കെ പറഞ്ഞു ഇനി ചില ടൈപ്പ് ഓഫ് ജോയിൻസ് ആണ് പിക്ചർ കൊടുത്തിട്ടുണ്ട് ഞാൻ പറയുമ്പോൾ നിങ്ങൾ നോക്കാം കേട്ടോ പിവോട്ട് ജോയിൻ ബിറ്റ്വീൻ അറ്റ്ലസ് ആൻഡ് ആക്സിസ് പിവോട്ട് ജോയിൻറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ കഴുത്ത് കഴുത്തിലെ ജോയിൻറ്റ് പിവോട്ട് ജോയിൻ്റ് ആണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് അതായത് ഒരു ലിമിറ്റഡ് മൂവ്മെൻറ്റേ ഉള്ളൂ നമുക്ക് കൈകളും കാലുകളൊന്നും അനക്കണ പോലെ അങ്ങനെ അടുക്ക അനക്കാൻ പറ്റില്ല അതാണ് പിവോട്ട് ജോയിൻ്റ് എന്ന് പറയുന്നത് ഒരു പിവോ അതിൻ്റെ ചുറ്റും കറങ്ങുക നമുക്ക് ഫ്ലെക്സിബിളായിട്ട് നമുക്ക് എല്ലായിടത്തേക്കും അങ്ങോട്ട് വളയ്ക്കാനും ഇതാക്കാനും പറ്റില്ല ദൻ പ്ലെയിൻ ഓർ ഗ്ലൈഡിങ് ജോയിൻ്റ് ആണ് ബിറ്റ്വീൻ ദി കാർപ്പൽസ് ഗ്ലൈഡിങ് ജോയിൻറ് കാർപ്പൽസിൻ്റെ ഇടയിൽ വരുന്നതാണ് ഗ്ലൈഡിങ് ജോയിൻ്റ് എന്ന് പറയുന്നത് പ്ലെയിൻ ജോയിൻ്റ് നമ്മളുടെ കൈകളുടെ കാർപ്പൽസ് വിരലുകളുടെയൊക്കെ ഇതിൽ വരുന്നതാണ് ഗ്ലൈഡിങ് ജോയിൻറ് ദെൻ സാഡിൽ ജോയിൻ്റ് ബിറ്റ്വീൻ ദ കാർപ്പൽ ആൻഡ് മെറ്റാ കാർപ്പൽ അതിൻ്റെ മാ കാർപ്പലിൻ്റെയും മെറ്റാ കാർപ്പലിൻ്റെയും ഇടയിൽ വരുന്നതാണ് സാഡിൽ ജോയിൻറ്റ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയത് പിവോട്ട് ജോയിൻറ്റും ബാൾ സോക്കറ്റ് ജോയിൻറ്റും ഹിഞ്ച് ജോയിൻറ്റുമാണ് കേട്ടോ അതിൽ നെക്സ്റ്റ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ് ബിറ്റ്വീൻ ഹ്യൂമറസ് ആൻഡ് പെക്റ്റോറൽ ഗിർഡിലാണ് നമ്മളുടെ ഹ്യൂമറസ് നമ്മൾ കൈകളുടെ മുകളത്തതും അതേപോലെ തന്നെ പെക്ടോറൽ ഗിർഡിലും തമ്മിൽ ജോയിൻ ജീവിക്കുന്നതാണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് ഒരു ബോളിൻ്റെ ഉള്ളിൽ ബോൾ ഒരു സോക്കറ്റിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്ന ഒരിത് കളിക്കൈകൾ നമ്മൾ അനക്കുന്നുണ്ടല്ലോ അത്രയും റൊട്ടേഷൻ നമുക്ക് കിട്ടും ദെൻ ഹിഞ്ച് ആണ് നീ ജോയിൻ്റ് മുട്ടുകളത്തെ ജോയിൻറ്റിനെയാണ് നമ്മൾ ഹിഞ്ച് ജോയിൻ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് കോണ്ടിലോയിഡ് ഓർ ആംഗുലാർ ഓർ എലിപ്സോയിഡ് ജോയിൻറ്റ് ബിറ്റ്വീൻ റേഡിയസ് ആൻഡ് കാർപ്പൽ റേഡിയസിനും കാർപ്പലിനും ഇടയിൽ വരുന്നതാണ് കോണ്ടിലോയിഡ് ജോയിൻ്റ് എന്ന് പറയുന്നത് ഇത്രയും ജോയിൻറ്സ് ആണ് ഇതിൽ പിവോട്ട് ജോയിൻറ്റ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് ഹിഞ്ച് ജോയിൻറ്റ് ഇമ്പോർട്ടൻറ്റ് ജോയിൻറ്സ് ആണ് നോക്കി വെച്ചോളൂ കേട്ടോ നെക്സ്റ്റ് നമ്മൾ ജോയിൻ്റ് പറഞ്ഞു ഈ ജോയിൻറ്റിൻ്റെ ഒരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് ബോൺസ് അതിൽ ജോയിൻ്റ് വരുമ്പോൾ അവിടെ സൈനോവിയൽ ഫ്ലൂയിഡ് ഒരു ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് അതിന് പുറമെ സൈനോവിയൽ മെംബ്രെയിൻ പ്രസൻറ്റാണ് അതിൽ നിന്നാണ് നമുക്ക് സൈനോവിയൽ ഫ്ലൂയിഡ് സെക്രീറ്റ് ചെയ്യുന്നത് ദെൻ അതിന് പുറമെ ലിഗമെൻസ് ഉണ്ടായിരിക്കും ഇത് രണ്ടും കൂടിയും കണക്ട് ഇൻഷുവേഴ്സ് ദാറ്റ് ബോൺസ് ആർ നോട്ട് ഡിസ്പ്ലേസ്ഡ് ആൻഡ് ഹോൾസ് ദം ഇൻ പൊസിഷൻ ബോൺസിനെ ഒരേ പൊസിഷനിൽ ഡിസ്പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലിഗമെൻസ് ഹെൽപ്പ് ചെയ്യുന്നത് കാർട്ടിലേജ് ഉണ്ടായിരിക്കും ഉള്ളിൽ അത് ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കാർട്ടിലേജ് പിന്നെ ഒരു കാപ്സ്യൂൾ കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട്സ് ദ ജോയിൻസ് ജോയിൻസിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാപ്സ്യൂൾ ഇതാണ് ഒരു ജോയിൻറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ക്ലിയർ ആയല്ലോ അപ്പോൾ ഇത്രയാണ് നമുക്ക് സ്കെൽട്ടൽ സിസ്റ്റത്തിനെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ടോപ്പിക്ക് ക്ലിയറായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഡിസീസസ് ആണ് റുമറ്റോയിഡ് അർത്രൈറ്റീസ് കോസ്ഡ് ബൈ ദ ഇൻഫെക്ഷൻ ഇൻ ജോയിൻസ് ഇഞ്ചുറീസ് ഡീജനറേറ്റീവ് ചേഞ്ചസ് ഡ്യൂ ടു ഓൾഡ് ഏജ് ഡാമേജ് ടു കാർട്ടിലേജ് സിവിയോ പെയിൻ ഇൻ കാപ്പബിൾ ഓഫ് മൂവിങ് ജോയിൻസ് ജോയിൻസിൽ വരുന്ന ഇൻഫെക്ഷനാണ് ജോയിൻസ് മൂവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് റൊമറ്റോയിഡ് അർത്രൈറ്റിസ് ദെൻ ഡിസ്ലൊക്കേഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ബോൺസ് ഇൻ ജോയിൻസ് ബോൺ ജോയിൻസിലെ ബോൺസ് ഡിസ്പ്ലേസ് ചെയ്യുന്നതാണ് ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത് അത് ലിഗമെൻസിന് ഡാമേജ് വരുന്നതാണ് നല്ല പെയിൻ ഉണ്ടായിരിക്കും ഒഡീമ ആൻഡ് ഡിഫിക്കൾട്ടി ഇൻ മൂവ്മെൻറ്റ്സ് മൂവ് ചെയ്യാൻ ഡിഫിക്കൾട്ടി ഉണ്ടായിരിക്കും പിന്നെ വരുന്നതാണ് സ്പ്രെയിൻ ദ സ്ട്രെച്ചിങ് ഓർ ബ്രേക്കിംഗ് ഓഫ് ലിഗമെൻസ് ലിഗമെൻസ് പൊട്ടുന്നതാണ് സ്പ്രെയിൻ എന്ന് പറയുന്നത് സിവിയോ പെയിൻ ആൻഡ് ഒയിഡമ അതായത് സിവിയോറായിട്ടുള്ള പെയിൻ ഉണ്ടായിരിക്കും ദെൻ ഓസ്റ്റിയോ പൊറോസിസ് എന്ന് പറയുന്നത് ഈ കണ്ടീഷൻ ഇൻ വിച്ച് ബോൺസ് ബിക്കം ബ്രിട്ടിൽ ആൻഡ് കോസ് ഫ്രാക്ചർ ബോൺസ് ബ്രിട്ടിലായിട്ട് ഫ്രാക്ചർ ഉണ്ടാവുന്നതാണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത് ദിസ് മേ ബി ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് കാൽഷ്യം ഡെഫൻ മെറ്റബോളിക് ആക്ടിവിറ്റീസ് ആൻഡ് ഡെഫിഷ്യൻസി ഓഫ് വിറ്റാമിൻ ഡി കാൽഷ്യത്തിന്റെ ഡെഫി ഡെഫിഷ്യൻസി കൊണ്ട് വരാം വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് വരാം അതേപോലെ മെറ്റബോളിക് ആക്ടിവിറ്റീസിലുള്ള ഡിഫക്ട്സ് കൊണ്ടും വരാം സിവിയർലി അഫക്ട്സ് ഹിപ്പ് ബോൺ റിസ്റ്റ് ആൻഡ് വെർട്ടിബ്രൽ കോളം ഹിപ്പ് ബോണിനെയും റിസ്റ്റിനെയും വെർട്ടിബ്രൽ കോളത്തിനേക്കാണ് മെയിനായിട്ട് ആയിട്ട് ചെയ്യുന്നത് ദെൻ മസ്കുലാർ ഡിസ്ട്രോഫി എന്ന് പറയുന്നത് എ കണ്ടീഷൻ ദാറ്റ് ലീഡ്സ് ടു ഡീജനറേഷൻ ഓഫ് മസിൽസ് ഡ്യൂ ടു ദ വാരിയസ് റീസൺസ് അത് മസിൽസിന് വരുന്നതാണ് കേട്ടോ മസ്കുലാർ ഡിസ്ട്രോഫി എന്ന് പറയുന്നത് മസിൽസിൻ്റെ ഡീജനറേഷൻ ആണ് ഇത് ഞാൻ ആ ബുക്കിൽ കൊടുത്തത് അങ്ങനെ കൊടുത്തു എന്നേ ഉള്ളു ഓക്കെ അപ്പോൾ ഇത്രയാണ് നമുക്ക് സ്കെൽടൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഓക്കെ അപ്പം നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക് യു